ഫ്രണ്ട്സ്, ഒ എസ് എൻ മാക്സ് ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പ്ലസ് ടു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ജിയോമെട്രിയിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ജിയോമെട്രിയിലെ ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇടക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ അത് പലർക്കും ഒന്നും അങ്ങനെ അതൊന്നും പഠിച്ചിട്ടില്ല. സംഭവം എളുപ്പമാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്, പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ബഹുഭുജങ്ങളാണ് മലയാളത്തിൽ. അതായത് ത്രികോണം മൂന്ന് വശമുള്ള ബഹുഭുജമാണ്, ചതുരം നാല് വശമുള്ള ബഹുഭുജമാണ്, ഇനി പഞ്ചഭുജം അഞ്ച് വശമുള്ളത്, ഇനി ആറ് വശമുള്ളത്, ഏഴ് വശമുള്ളത്, ഇങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ ബഹുഭുജങ്ങളെന്ന് വിളിക്കുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ആന്തര കോണിനെ കുറിച്ചിട്ടും ബാഹ്യ കോണിനെ കുറിച്ചിട്ടുമാണ്. ഇന്റീരിയർ ആംഗിൾസിനെ പറ്റിയിട്ടും എക്സ്റ്റീരിയർ ആംഗിൾസിനെ പറ്റിയിട്ടും. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അകത്ത് വരുന്ന ആംഗിളുകളാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ത്രികോണത്തിനാകുമ്പോൾ മൂന്നെണ്ണം ഉണ്ടാവും, ചതുരത്തിനാകുമ്പോൾ അത് നാലെണ്ണം ഉണ്ടാവും. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് നീട്ടിയാൽ ഇവിടെ കിട്ടുന്ന, ഇതിന്റെ വെളിയിൽ കിട്ടുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈൻ ഇങ്ങോട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. അപ്പൊ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിന് മൂന്ന് ഇന്റീരിയർ ആംഗിൾസും ഉണ്ട്, അതുപോലെ തന്നെ മൂന്ന് എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ട്. അപ്പൊ നമ്മൾ ചതുരമാണ് എടുക്കുന്നതെങ്കിൽ നാല് ഇന്റീരിയർ ആംഗിൾസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, നാല് എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ടാവും. പഞ്ചഭുജമാണെങ്കിൽ രണ്ടും അഞ്ച് വീതം. ഓക്കെ, മുകളിലേക്ക് അങ്ങനെ തന്നെ. ഓക്കെ, ഇനി ഇത് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ്. ഒരു ബഹുഭുജത്തിലെ ആന്തര കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ, ഇന്റീരിയർ ആംഗിൾസിന്റെ ആണ്, ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ടു ഇൻറ്റു 180. എൻ മൈനസ് ടു ഇൻറ്റു 180. അവിടെ എൻ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ത്രികോണമാണെങ്കിൽ മൂന്ന് വശവും മൂന്ന് കോണുകളും ഉണ്ടാവും. അപ്പൊ ത്രികോണമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ മൂന്നിട്ട് കൊടുക്കാം. ചതുരമാണ് എടുക്കുന്നതെങ്കിൽ നാലിട്ട് കൊടുക്കുക. ഇനി എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് 360 ഡിഗ്രിയാണ്. അത് എത്ര വശമുള്ള ബഹുഭുജമായിക്കോട്ടെ, എത്ര വശമുള്ളതാണെങ്കിലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അഷ്ടഭുജത്തിലെ ആന്തര കോണുകളുടെ തുക എത്ര. ഒരു അഷ്ടഭുജത്തിലെ, അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ എട്ട് വശങ്ങളുള്ള പോളിഗണാണ്, അതിലെ ആന്തര കോണുകളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്തര കോണുകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്, എൻ മൈനസ് ടു ഇൻറ്റു 180. അഷ്ടഭുജമായതുകൊണ്ട് എന്നിന് പകരം എത്രയെന്ന് ഇട്ട് കൊടുക്കണം, എട്ട് എന്നിട്ട് കൊടുക്കണം. അപ്പൊ എട്ട് മൈനസ് രണ്ട് ഇൻറ്റു 180. ഓക്കെ, അപ്പൊ എട്ട് മൈനസ് രണ്ട് ആറാണ്, ആറ് ഇൻറ്റു 180. പതിനെട്ടിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും. ഒരു പൂജ്യം ഇടുമ്പോൾ ആൻസർ 1080. ഓക്കെ, അപ്പൊ അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, എട്ട് വശമുള്ള ബഹുഭുജമാണ്. അപ്പൊ എന്നിന് പകരം എട്ട് ഇട്ട് കൊടുക്കുക ഇക്വേഷനിലേക്ക്. അടുത്ത ചോദ്യം, 15 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്ര. 15 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്ര. ഇവിടെ കോണുകൾ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കോണുകൾ എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ആന്തര കോണുകളായിരിക്കും, ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അഥവാ ബാഹ്യകോണാണ് ചോദിക്കുന്നതെങ്കിൽ എടുത്ത് പറയും ഏതാണ് ബാഹ്യകോണെന്ന് എടുത്ത് പറയും. വെറുതെ കോണുകളെന്ന് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ അത് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇന്റീരിയർ ആംഗിൾസ് അഥവാ ആന്തര കോണിനെയാണ്. ഇവിടെ 15 വശങ്ങളുള്ളതാണ് ചോദ്യം. അപ്പൊ 15 മൈനസ് 2 ഇൻറ്റു 180. 15 മൈനസ് 2 13 ആണ്. 13 ഇൻറ്റു 180. 13 നമുക്ക് 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24 ശിഷ്ടം 2, 8 2 10, 1 3 3 1 1 4
ഷഡ്ഭുജത്തിലെ ബാഹ്യകോണുകളുടെ തുക എത്ര? ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ആറ് വശമുള്ള ബഹുഭുജമാണ്, ഹെക്സഗൺ ആണ്. അതിലെ ബാഹ്യകോണുകളുടെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ തുക എത്ര എന്നാണ് യോജിച്ചിരിക്കുന്നത്. അത് ഷഡ്ഭുജമായാലും പഞ്ചഭുജമായാലും എത്ര വശമുള്ള ബഹുഭുജങ്ങളായാലും കോൺസ്റ്റന്റ് ആണ്, അല്ലെ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു, 360 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും എൻ മൈനസ് ടു ഇൻറ്റു 180 എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ എക്സാമിന് കയറുമ്പോൾ ചിലപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ എൻ മൈനസ് ടു ഇൻറ്റു 180 ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് തെറ്റിക്കരുത്. അത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, ഒരു സമ പഞ്ചഭുജത്തിലെ ഒരു കോൺ എത്ര ഡിഗ്രിയാണ്? സമ പഞ്ചഭുജത്തിലെ ഒരു കോൺ, എന്താണ് ഈ സമ പഞ്ചഭുജം എന്ന് ചോദിച്ചാൽ, അഞ്ച് വശങ്ങളുടെയും നീളം സെയിം ആയിട്ടുള്ള, അഞ്ച് വശങ്ങളുടെയും നീളം സെയിം ആയിട്ടുള്ള പഞ്ചഭുജത്തെയാണ് സമ പഞ്ചഭുജം എന്ന് മലയാളത്തിൽ പറയുന്നത്. റെഗുലർ പെൻഡഗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് അഞ്ച് വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും, അതുപോലെ തന്നെ അഞ്ച് കോണുകളും തുല്യമായിരിക്കും. അതിലെ ഒരു കോൺ എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അഞ്ച് കോണിന്റെയും കൂടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? എൻ മൈനസ് ടു ഇൻറ്റു 180 ആണ്. അതിലെ എന്നിന് പകരം നമ്മൾ അഞ്ചെന്ന് ചേർക്കുമ്പോൾ 5 - 2 × 180, ദാറ്റ് ഈസ് 3 × 180, 540 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. അത് അഞ്ച് കോണുകളുടെ തുകയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, ഒരു കോൺ എത്രയാണെന്ന് മനസ്സിലാക്കുക. സമപഞ്ചഭുജത്തിലെ അല്ലെങ്കിൽ സമബഹുഭുജത്തിലെ റെഗുലർ പോളിഗണിലെ എല്ലാ കോണും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു കോൺ കാണാൻ വേണ്ടിയിട്ട് അഥവാ 1 ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഈ സമ്മിനെ, ഈ 540 എന്ന് പറയുന്ന ഈ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 540 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 108 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സമഷഡ്ഭുജത്തിലെ ഒരു ബാഹ്യകോൺ എത്ര? സമഷഡ്ഭുജത്തിലെ ഒരു ബാഹ്യകോൺ എത്ര? ഷഡ്ഭുജമാകുമ്പോൾ, ഷഡ്ഭുജമാകുമ്പോൾ തുക നമ്മൾ പറഞ്ഞു, ബാഹ്യകോൺ ആയതുകൊണ്ട് 360 ഡിഗ്രിയാണ്. അത് ഏതായാലും 360 ഡിഗ്രി തന്നെയാണ്. ഷഡ്ഭുജമാകുമ്പോൾ അതിന് 6 സൈഡുകൾ ഉണ്ടാവും. അപ്പോൾ 1 ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് കേട്ടോ. 1 ആംഗിൾ ചോദിക്കുക നേരത്ത് ഈ 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ 60 ഡിഗ്രി. എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, അതിന്റെ സമ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 സൈഡുകളുണ്ട്. അപ്പൊ 360 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ എത്ര വന്നു? 60 എന്ന് വന്നു. ഓക്കെ, അടുത്ത ചോദ്യം, 10 വശങ്ങളുള്ള സമബഹുഭുജത്തിന്റെ ഒരു ബാഹ്യകോൺ എത്ര? 10 വശങ്ങളുള്ള സമബഹുഭുജത്തിന്റെ ഒരു ബാഹ്യകോൺ എത്ര? സിമ്പിളായി, അതായത് ഒരു ബാഹ്യകോൺ, സമ 360 ഡിഗ്രിയാണ്. എത്ര വശങ്ങളുണ്ടെങ്കിലും തുക 360 ഡിഗ്രിയാണ്. ഒരു ബാഹ്യകോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ആംഗിൾ ഈസ് ഈക്വൽ ടു 360 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ 36 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ആന്തരകോണുകളുടെ തുകയും ബാഹ്യകോണുകളുടെ തുകയും തുല്യമായ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ആന്തരകോണുകളുടെ തുകയും ബാഹ്യകോണുകളുടെ തുകയും തുല്യമായ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഓക്കെ, ഒരു വെറൈറ്റി ചോദ്യമാണ്. ആന്തരകോണുകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എൻ മൈനസ് ടു ഇൻറ്റു 180 ആണ്. ബാഹ്യകോൺ എപ്പോഴും എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ആന്തരകോണുകളുടെ തുകയും ബാഹ്യകോണുകളുടെ തുകയും തുല്യമാണെങ്കിൽ എൻ മൈനസ് ടു ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 360 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ എൻ മൈനസ് ടുവിനെ മാത്രം ഇവിടെ ഇട്ടിട്ട് ഈ 180 അങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ 360/180, അതായത് എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു 360 × 180 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഫോർ എൻ ഈസ് ഈക്വൽ ടു ഈ മൈനസ് ടു അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ +2 ആവും. അപ്പോൾ അത് 2 + 2 = 4 എന്ന് വരും. അതായത് ആന്തരകോണുകളും ബാഹ്യകോണുകളുടെയും തുക തുല്യമായ ബഹുഭുജത്തിന് 4 വശം ഉണ്ടാവും, അഥവാ അതൊരു ചതുർഭുജമായിരിക്കും. ഓക്കെ, ഇനി ഇതേ മോഡൽ ഒരു ചോദ്യം, ബാഹ്യകോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് ആന്തരകോണുകളുടെ തുക എങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ബാഹ്യകോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് ആന്തരകോണുകളുടെ തുക. ആന്തരകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ടു ഇൻറ്റു 180 ആണ്.
അത് ബാഹ്യ കോണുകളുടെ തുകയായ 360-ന്റെ ഇരട്ടിയാണ്, അതായത് 720 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുന്ന ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് n-2 = 720/180. 00 ക്യാൻസൽ, 18 ൽ 18 ഒരു തവണ 72 ൽ 18 4 തവണ. അപ്പോൾ n = 4+2 = 6. അതായത് അതൊരു ഷഡ്ഭുജമായി, ഷഡ്ഭുജമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ആന്തരകോണുകളുടെ തുക 720 ആണ്, ബാഹ്യകോണുകളുടെ തുക ഓൾറെഡി എത്രയാണ്, 360 ഡിഗ്രിയാണ്. അടുത്തത്, ഒരു ബഹുഭുജത്തിലെ ഒരു ആന്തരകോൺ 110 ഡിഗ്രിയാണ് എങ്കിൽ അതേ മൂലയിലെ ബാഹ്യകോൺ എത്രയാണ്? ആന്തരകോൺ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. അതേ കോർണറിൽ അല്ലെങ്കിൽ അതേ മൂലയിലെ ബാഹ്യകോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂലയിലെ ആന്തരകോണും ബാഹ്യകോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാഹ്യകോൺ കാണാൻ പറഞ്ഞാൽ 180-ൽ നിന്ന് ഈ 110 അങ്ങ് കുറച്ചാണ്, ആൻസർ 70 ഡിഗ്രി. മറ്റൊരു കണക്കിൽ ഒരു ബാഹ്യകോൺ 35 ഡിഗ്രിയാണ് എങ്കിൽ അതേ മൂലയിലെ ആന്തരകോൺ എത്രയെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ 180-ൽ നിന്ന് എത്ര കുറയ്ക്കുക, 35 കുറയ്ക്കുക. 180-ൽ നിന്ന് 35 കുറയ്ക്കുമ്പോൾ 145 എന്ന് കിട്ടും. അതായത് ഒരു മൂലയിലെ ആന്തരകോണിൻ്റെയും ബാഹ്യകോണിൻ്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആന്തരകോണുകളുടെ തുക ബാഹ്യകോണുകളുടെ തുകയേക്കാൾ ചെറുതായിട്ടുള്ള ഏക ബഹുഭുജം എന്ന് പറഞ്ഞാൽ ത്രികോണമാണ്. ത്രികോണത്തിലെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയേ ഉള്ളൂ, നമുക്കറിയാം, അല്ലാതെ തന്നെ അറിയാവുന്നതാണ്. അതല്ല ഇനി n-2 × 180 ഇട്ട് കൊടുത്താലും എന്തിന് പകരം 3 ഇടുമ്പോൾ 180 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആന്തരകോണുകളുടെ തുക ബാഹ്യകോണുകളുടെ തുകയേക്കാൾ കുറഞ്ഞിരിക്കുന്ന ഏക ബഹുഭുജം എന്ന് ചോദിച്ചാൽ അത് ത്രികോണം മാത്രമാണ്. അടുത്ത നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ചെയ്തു, ചതുരമാകുമ്പോഴത്തേക്ക് രണ്ടും ഈക്വലാകും, ബാക്കി എല്ലാത്തിലും ആന്തരകോണുകളുടെ തുകയായിരിക്കും കൂടുതൽ. ബാഹ്യകോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏത് ലെവൽ എക്സാമുകൾക്കും ചോദ്യം വരാവുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ മുൻപ് നോക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിൽ നിന്നുള്ള മാർക്കുകളൊക്കെ പോയിരുന്നത്. ഇനി പോകാൻ സാധ്യതയില്ല, കാരണം വളരെ സിമ്പിളാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുക, കൂടുതൽ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.